हेलो गाइस वेलकम टू टॉक एंड शूट बैंगलूर मैसूर रूट अब मैसूर रूट चेन्नपट्टण जन्नपद लोक म्यूसियो वैलिए म्यूसियम म्यूसियम पक्षे कुछ का कुछ पढ़ी अब कर्णाटक पड़ेकाल जीवित मिल पाल मिल वीडें किचन अलग पात्र अगले संभव और पड़े रथम अवे रथम बैंगलूर बैंगलूरद क्षेत्र रथ पड़े आरती रो पणिपी रथम अद का अगले संभव अब ओके गैस नमुक जस्ट नोक गैस इधर संभव द जानपद लोक वेलकम टू जानपद लोक म्यूसियमेंट म्यूसियम करें इवड़ि पड़े कुडिल ची हटकू कुरे वर्क ई पशुक मनुष्यमर स्टाचु आड़ मर भर भंगी ना रस पड़े कोट पड़े मोड़े ना चल ओर्म ना तरवाटे वेलचूड़े कुल्न वेट अब वेलचूड़क संप्रदायर कलम इन पुरतुच्छे अल ती चाईट तीय को अब ऑलवेज इन चूड़को अब वे चूड़ अब नमक जस्ट कौक इतना मरम वेट ना भंगी अद पेरफेन चेवच अगर का पड़े कुडिल काशिक का वीडियो नमु सैटावल कहें पे वीटल का उपरण उपकरण अब चुरी कुरट कूट अद का मीनपिड़ नैट इन संभव मत नोर पर मुरम अब कलप 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 नाम इन्ले काड़ेल उपयोग कलप कलप इन पा पाको मैसूर बैंगलूर बैंगलूर मैसूर बैंगलूर बैंगलूर मैसूर पे मंड्या स्थल सोरी चेन्नपट्टण चेन्नपट्टण शुरू वीडियो का पेरे कूटी वन क्या पेर का काशिकल चलते युवतमु काशिकल स्टार्ट गाइस इवड़ो लेकुटा अवे काोत अल पुलि टाइगर या कुछ जूम चेदरा काोत अवे मेयन पुलि अलग गैस अड़ो ना अल रथम रथोत्सव रथ उपयोग ना बाहुबली सीमेल कम रथम को आने तक संभव अत्र रथ अत्र वलिप रथम या काो गैस इत का कम या कूकाबिका क्षेत्र इतना ना पड़क अटीपी वर्क रक्षा रथा भयंर भंगीटा पशे अगर वैचट और वारणिशल को पड़े आो अल पड़को द्रवितिटेट मिल इन वर्क का गाइस रक्ष का आर्टको इत कु संभव इतने पंडे आ सैटप वैचल और अद्भुत तेटो शुभुत ती पिटो चाईट ये कुछ कतीटे कती नशिटे इंटर टयर एत्र रथलो रथ निर्मित आरती तुला अब अत्र पड़को आलोच आरती तुला रो
ഈ രഥമുണ്ടല്ലോ ബാംഗ്ലൂരത്തെ ആണ്, ബാംഗ്ലൂരിൽ ഹൾസൂറിലുള്ള ഏതോ ക്ഷേത്രത്തിലത്തെ ഇതാണ് രഥമാണ്. ആ സമയത്ത് അങ്ങാണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വിക്ടോറിയ രാജ്ഞി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യൊപ്പോ കൈപ്പടയോ എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കത്തി കുറേ കത്തിയിട്ടുള്ളതുകൊണ്ട് കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഞങ്ങളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു കുട്ടി വീണു കേട്ടോ, അവിടെ പറ്റിയ ഇവിടെ കണ്ടോ. ഇത് നമ്മളെ നാട്ടിലെ അമ്മിയും മറ്റേ അരക്കലൊക്കെ ഉപയോഗിക്കുന്ന പോലെ നോർത്തിലൊക്കെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ്. അരി, റാഗി, ഗോതമ്പൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ സാധനം ഇടും, അതിൻ്റെ മുകളിൽ ചെറിയ കുഴി പോലത്തെ ഉണ്ടോ, അവിടെ കുറച്ച് കുറച്ചായിട്ട് സാധനം ഇടും. എന്നിട്ട് അത് അതിൻ്റെ അടിയിലൂടെ അരഞ്ഞിട്ട് താഴെ പൗഡറായിട്ട് വന്നിട്ട് വീഴും. എന്താ ഇതുപോലെ വീഴും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും. ഇത് നല്ല കുറച്ച് റിച്ചായിട്ടുള്ള വീടാണ്, പണ്ട് പഴയകാലത്തെ കുറച്ച് റിച്ച് വീടാണ്. അപ്പോൾ ഇത് എവിടെ ഉണ്ടായ ശരിക്കും ഇത് എവിടെ ഉണ്ടായ വീടാണ്. അങ്ങനെ തന്നെ അതേ സ്ട്രക്ചർ ഇങ്ങനെ പറിച്ച് കൊണ്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്തതാണ്. ഇത് നല്ലൊരു സംഭവം കേട്ടോ, നല്ല രസമുണ്ട്. ഇത് പഴയ കുറേ ജന്മികളൊക്കെ വീടായിരിക്കും. ആ, ഞാൻ കിണറെന്ന് പറഞ്ഞില്ലേ, ശരിയായ കിണറുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ പഴയ നമ്മളെ കപ്പി അങ്ങനത്തെ ഞാൻ നോക്കിക്കോളൂ, പഴയ കാലത്തെ കപ്പി ഉണ്ടല്ലോ. ഗൈസ്, ഇതാ ഈ സംഭവം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു പഴഞ്ചലില്ലേ, കാറ്റുണ്ടാവുമ്പോൾ തൂറ്റുക എന്നുള്ള ആ ഒരു പഴഞ്ചലിനെ ആസ്പദമാക്കി, പക്ഷേ ആസ്പദം എന്ന് പറയാൻ പറ്റരുത്, ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ പഴഞ്ചലുണ്ടായത്. അപ്പോൾ മുകളിൽ നിന്ന് നെല്ലിങ്ങനെ മുകളിൽ നിന്നിട്ട് അയാൾ കാറ്റുണ്ടാകുമ്പോൾ അതിങ്ങനെ പിന്നെ താഴേക്ക് ചേരും. അപ്പോൾ കാറ്റത്ത് അതിൻ്റെ തവിടും മറ്റു സംഭവങ്ങളൊക്കെ പാറിപ്പോവുകയും ചെയ്യും. അരിയാണെങ്കിൽ താഴെ ഇതുപോലെ കിടക്കുകയും ചെയ്യും. ഇതൊരു സംഭവമാണ്, ഇതാ ഇത് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. പണ്ട് എൻ്റെ തറവാട്ടിലേക്ക് നെല്ലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, ഈ സംഭവങ്ങൾ. ഗൈസ്, പണ്ടത്തെ ഓയിൽ മില്ലാണ്, അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ചന്ത ഉണ്ടാവും, ഒരു ഗ്രാമത്തിലൊരു കവല ഉണ്ടാവും, ആ കവലയിൽ ഇത്തരം ഓയിൽ മില്ലുകൾ. അപ്പോൾ ആഴ്ചയിലൊരിക്കലുള്ള ആൾക്കാരൊക്കെ അത്തരം ചന്തകളിൽ പോയിട്ട് ആവശ്യമായ സാധനങ്ങൾ, അത് ഓയിലായാലും അരിയായാലും അങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റേ ശർക്കര ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് അവർ എടുക്കുക. ഇത് അതിനോട് ഉപയോഗിക്കുന്ന പലതരം പാത്രങ്ങളാണ് ഓയിലൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നത്. ലിറ്റർ പണ്ട് ലിറ്റർ ഒന്നും അല്ല കേട്ടോ, പണ്ട് വേറെ എന്തോ ഒരു കണക്കാണ്, എനിക്കറിയില്ല. പക്ഷെ പലതരം പാത്രങ്ങളുണ്ട്. ഇത് വേണ്ടാം, ഇത് നമ്മൾ മണ്ണുകൊണ്ട് കലം ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ഇത് ഇപ്പം ഉണ്ടാക്കി കേട്ടോ, ഇപ്പം ഉണ്ടാക്കി വെച്ചത് ആൾ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പണി പൂർത്തിയായിപ്പോയി. ഇതാ അതിൻ്റെ ആ വെറ്റൊക്കെ കാണാം, ഇതിൽ ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല, ഉണങ്ങിയിട്ടില്ല. ഇനി ഇത് ചുട്ടെടുക്കും കേട്ടോ, ഈ സാധനം ചുട്ടെടുക്കുക, അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്ഷൻ, ഇത് പൂർണ്ണമാവുക. ഇതാണ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ്, ഈ മണ്ണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, സാധാരണ എല്ലാ മണ്ണുകൊണ്ടും കലം ഉണ്ടാക്കാൻ പറ്റില്ല. കലം ഉണ്ടാക്കണമെങ്കിൽ വേറെ തന്നെ ഒരു മണ്ണുണ്ട്, കളിമണ്ണ് എന്ന് പറയും. അപ്പോൾ ആ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് കലം ഉണ്ടാക്കുക. ഇതാണ് ഇത് തിരിച്ചിട്ട് ഈ മണ്ണ് ആവശ്യത്തിനുള്ള മണ്ണെടുക്കുക, അതായത് കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്, ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഈ ശർക്ക പോലത്തെ സാധനം, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് തിരിക്കും. ഇത് തിരിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ സംഭവം ഉണ്ടാക്കുക, കലം ഉണ്ടാക്കുക. അത് കൈകൊണ്ടാട്ടോ, ഈ ഷേപ്പൊക്കെ ഉണ്ടാക്കുന്നത് കൈകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ വലിയൊരു സംഭവം. നെല്ല് കുത്തിയിട്ട് അരി ഉണ്ടാക്കുന്ന മില്ലാണ്. അതായത് പണ്ടത്തെ മറ്റേ കാർഷിക കാലം കഴിഞ്ഞ്, കാർഷിക യുഗം കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ മില്ല് സമ്പ്രദായം വന്നില്ലേ. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ മില്ലൊക്കെ ഭയങ്കര ടെക്നോളജി ഉപയോഗിച്ചിട്ട്, മെഷീൻ ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ പണ്ട് അതിന് ആ ഒരു സമ്പ്രദായം, ഈ മില്ല് ഇതിന് നമ്മൾക്ക് മെഷീൻ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായമാണിത്. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതുപോലത്തെ ഒരു സാധനം, പിന്നെ ആടെ ആൾ കയറുപയോഗിച്ചിട്ട് പവറിന് വേണ്ടിയിട്ടാണ് കയറുപയോഗിക്കുന്നത്. ആൾ ഉയർന്നിട്ട് കുറച്ചും കൂടെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള പവറിന് വേണ്ടിയിട്ട് കയറ് മുകളിൽ കെട്ടിട്ട് അതിന് പിടിച്ച് തൂങ്ങിയിട്ട് ഈ സാധനം താഴെ വെച്ച് കാലുകൊണ്ട് ചവിട്ടിയിട്ട് നെല്ല് കുത്തിട്ടോ ഇത് ഇതിൽ കണ്ടോ. ഇതിങ്ങനെയാണ് പണ്ടത്തെ ആദ്യത്തെ മില്ല്, ആദ്യകാല മില്ല്. ഗൈസ്, കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ ഉണ്ടല്ലോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ പഴയകാല കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. പിന്നെ അതല്ല, ഇവിടെ വരുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇവിടെ വന്നിട്ട് കാണുന്നതാണ്. കുട്ടികളൊക്കെ കാണിക്കേണ്ട കാഴ്ചയാണ്, കാരണം ഇതൊന്നും എപ്പോഴും കണ്ടെന്ന് വരില്ല, എല്ലായിടത്തും ഇല്ല ഈ സംഭവങ്ങളൊന്നും.
അപ്പോൾ കണ്ട ഇത് കാർഷിക മറ്റു കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സകലമാണ് ഐറ്റംസും കലപ്പയും മറ്റ് അത് മെതിയടിയും നോങ്ങലും എന്നെല്ലാം പറഞ്ഞ ഒരുപാട് ഉപകരണങ്ങളുണ്ടല്ലോ. എനിക്ക് പേരറിയില്ല അതിൻ്റെ ഒന്നും, പക്ഷെ ആ സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫിഷിങ്ങിനുള്ള സംഭവം ഒക്കെ ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ. അതെ ഇത് കണ്ട ഇതെന്താണെന്ന്, കൊല്ലം മെഷീനൊക്കെ കാണുന്നുണ്ട്. യെസ്, മറ്റേ നമ്മൾ കരിമ്പുണ്ടല്ലോ പഞ്ചസാര ഉണ്ടാക്കുന്ന പണ്ടത്തെ ക്രഷർ കേട്ടോ, ആദ്യത്തെ ഷുഗർ കെയിൻ ക്രഷറാണ്. അപ്പോൾ ഇതിലാണ് ഇങ്ങനെ ഷുഗർ ക്രഷ് ചെയ്തിട്ട് പഞ്ചസാര ഇത് നമ്മളിപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു മോട്ടർ വെച്ചിട്ട് നമ്മൾ ഷുഗറിന് മറ്റേ കരിമ്പിൽ നിന്ന് പാലെടുത്ത് കുടിക്കും, അതിന് കരിമ്പ് ജ്യൂസ് എടുത്ത് കുടിക്കും. പക്ഷെ അന്ന് ഇത്രയും സെറ്റപ്പായിരുന്നു, ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് കൈകൊണ്ട് തിരിച്ചിട്ടാണ് പണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സെറ്റപ്പാണ്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഞങ്ങളെ യാത്രയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ബെൽമുരി ഡാം, അതുപോലെ പക്ഷി സങ്കേതം, പിന്നെ നമ്മുടെ മൈസൂർ ദസറയുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ ബൈ.